കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉച്ചത്തിൽ ഒരു മുദ്രാവാക്യം ഉയർന്നു കേട്ടത്. ഒരു കൊച്ചുകുട്ടി തൊണ്ട പൊട്ടുന്ന ശബ്ദത്തിൽ അരിയും മലരും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളെന്നും കുന്തിരിക്കും വാങ്ങിക്കോ എന്നുമൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നതും നിരവധി പോപ്പുലർ ഫ്രണ്ടുകാർ അത് ഏറ്റു വിളിക്കുന്നതുമായുള്ള സംഭവമാണ് ഇപ്പോൾ കേരളമാകെ ചർച്ചയാകുന്നത്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അതിതീവ്ര വർഗീയ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ബാലൻ, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? താലിബാൻ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ആവർത്തിക്കാനിരിക്കുകയാണോ? ഇത് വെറുതെ പറയുന്നതല്ല. താലിബാൻ അടക്കമുള്ള ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കൊക്കെയും ആൺകുട്ടികൾ മാത്രമായുള്ള അവരുടെ പരിശീലന വിങ്ങുകളുണ്ടായിരുന്നു. ഇതൊരു മാനസിക യുദ്ധം കൂടിയാണ്. പതുക്കെ പതുക്കെ വിഷം കുത്തിവെച്ചാണ് ഒരാളെ പൂർണ്ണമായും മതഭ്രാന്തനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള കുട്ടികളിലേക്ക് ഇസ്ലാമിക തീവ്രവാദം എത്തിക്കാനായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ്ങും നടക്കുന്നുണ്ട്. IS റിക്രൂട്ട്മെന്റിന്റെ പേരിൽ നമ്മുടെ MM അക്ബറിന്റെ സ്കൂളുകളും സംശയത്തിന് മുൾമുനയിലാണ്. ആ കുട്ടിയുടെ തീവ്ര മുദ്രാവാക്യങ്ങൾ ഒരു പയ്യനും അയാളുടെ രക്ഷിതാവിനും ഉണ്ടായ വഴിതെറ്റിൽ മാത്രമല്ല, അത് കേരളം ഭയക്കേണ്ടുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ കാഹളമാണ്. ഇരട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരുന്ന ആലപ്പുഴയിലാണ് പ്രകോപനം സൃഷ്ടിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ മുദ്രാവാക്യം ഉയർന്നത് എന്നോർക്കണം. റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ജനമഹാസമ്മേളനത്തോടും മാർച്ചിനോടുമനുബന്ധിച്ച് ജില്ലയിൽ ശക്തമായ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. കല്ലുപാളത്തിൽ നിന്ന് ബീച്ചിലേക്കാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മാർച്ചും ബഹുജന റാലിയും നടന്നത്. റാലിക്കിടെയാണ് ഒരു പ്രവർത്തകന്റെ തോളത്തിരുന്ന കുട്ടി പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചത്. ഇത് മറ്റു പല പ്രവർത്തകർ ഏറ്റുവിളിക്കുകയും ചെയ്തു. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലാക്കാക്കിയാണ് പ്രകോപനപരമായ മുദ്രാവാക്യമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. മുദ്രാവാക്യം ഇങ്ങനെയാണ്: അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, ഒന്നുകൂടെ മറന്നറ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ, മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, മര്യാദയ്ക്ക് ജീവിച്ചോ ജീവിച്ചില്ലെങ്കിൽ നമുക്കറിയാം ആസാദി, മര്യാദയ്ക്ക് 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 ജീവിച്ചോ. ഇതായിരുന്നു മുദ്രാവാക്യത്തിന്റെ പൂർണ്ണരൂപം. കുട്ടികളിൽ വ്യാപിക്കുന്ന അതിതീവ്രമായ സാമുദായിക ധ്രുവീകരണത്തിന്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് മതപാഠശാലകളിലാണെന്നാണ് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരും ശാസ്ത്ര പ്രചാരകരും ചൂണ്ടിക്കാട്ടുന്നത്. ചെമ്മാട് ദാറുൽ ഹുദായിൽ 12 വർഷത്തെ ഹുദയപട്ടം പഠിച്ചതിനു ശേഷം ഇസ്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന അസ്കർ അലി 24-കാരൻ ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും ഭയപ്പെടുന്നത് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളെ മുസ്ലിം സമുദായം ഒറ്റപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് പരസ്യ പിന്തുണ കൊടുക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ധീരന്മാരുടെ സംഘമാണെന്നാണ് ജംഇയ്യത്തുൽ ഉലമ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി VH അലിയാർ ഖാസിമിയുടെ നിലപാട്. ശനിയാഴ്ച ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് ജനമഹാസംഗമത്തിൽ പങ്കെടുത്താണ് ഖാസിമി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പലപ്പോഴും അഭിസംബോധന ചെയ്യാൻ ആൾക്കൂട്ടങ്ങളെ കിട്ടാറുണ്ടെങ്കിലും അധികവും ഭീരുക്കളുടെ കൂട്ടങ്ങളാകും. ധീരന്മാരെ അഭിമുഖീകരിക്കുക എന്നത് തന്നെ ആനന്ദമാണല്ലോ. ആ നിലയിൽ ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിൽ വിനീതൻ ആനന്ദിക്കുകയാണ് എന്നാണ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അലിയാർ ഖാസിമി പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ കിട്ടിയ വളരെ പെട്ടെന്നുള്ള സ്വീകാര്യതയും ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ടതാണ്. അഫ്ഗാനിലെ താലിബാൻ അധിനിവേശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഭീമമായ പെട്രോൾ ഡോളർ പിൻവറ്റി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച നമ്പർ 1 ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പാണ് NDF ആയത്. അത് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി പേരുമാറുകയും SDPI എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. സിനിമ അണിസ്ലാമികമാണെന്ന് പറഞ്ഞ് മലബാർ മേഖലയിലെ C-ക്ലാസ് തിയേറ്ററുകൾ സിഗരറ്റ് ബോംബുകൾ വെച്ച് കത്തിച്ചാണ് ഇവരുടെ തുടക്കം. പർദയും ഹിജാബും നിഖാബും ഇസ്ലാമിക വിശ്വാസത്തിന് നിർബന്ധിത ഘടകമാണെന്ന വികാരം അടിച്ചേൽപ്പിച്ചു. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കഥ പറഞ്ഞ് നിരന്തരം കൊതിപ്പിച്ചും പേടിപ്പിച്ചുമാണ് ഇവർ വിദ്യാർത്ഥികളായ ഇസ്ലാമിക വിശ്വാസികളെ വരുതിയിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: പന്നിയെ പേടി, പട്ടിയെ പേടി, പല്ലിയെ പേടി, സിനിമ പേടി, ഡാൻസ് പേടി, സംഗീതം പേടി, കാർട്ടൂൺ പേടി, വിദ്യാഭ്യാസം പേടി, വാക്സിൻ പേടി, ആൺഡോക്ടറെ കാണാൻ പേടി, കല്യാണത്തിന് വീഡിയോ പിടിക്കാൻ പേടി, മതം മാറ്റാതെ കല്യാണം കഴിക്കാൻ പേടി, ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒരേ പന്തലിൽ ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ പേടി, സ്ത്രീകൾ പൊതുവേദികളിൽ വരുന്നത് പേടി, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പോലും സ്റ്റേജിൽ കയറ്റാൻ പേടി, സ്ത്രീകളുടെ മുഖം പുറത്തു കാണിക്കാൻ പേടി, അതിനാൽ കല്യാണ ഫോട്ടോയിൽ പൂമ്പാറ്റയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, സ്ത്രീകൾ ശരീരം മുഴുവൻ മറയ്ക്കാതിരുന്നാൽ പേടി, അതിനാൽ പഴക്കുല പഴുപ്പിക്കുന്ന കണക്കെ കരിഞ്ചാക്കിൽ പൊതിയും, ഉപ്പൂറ്റി വരെ എത്തുന്ന പാൻസ് ധരിക്കാൻ പേടി, അതിനാൽ പാൻസും ബെർമുഡയും അല്ലാത്ത ഒരു പ്രത്യേക സാധനം ധരിക്കും, 4 ദിവസത്തിൽ കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ പേടി, പുതപ്പ് മൂടാതെ ലൈംഗികത നടത്താൻ പേടി, ഓണം ഉണ്ണാൻ പേടി, അരവണ കഴിക്കാൻ പേടി, ക്രിസ്മസ് കേക്ക് കഴിക്കാൻ പേടി, അമ്പലത്തിന് സംഭാവന കൊടുക്കാൻ പേടി, ഉത്സവത്തിനും പെരുന്നാളിനും പോകാൻ പേടി. ഇങ്ങനെയുള്ള 100,000 പേടികളിലൂടെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവർ മതമൗലികവാദത്തിൽ തളച്ചിടുന്നത്. ആ മതപേടിയിൽ നിന്നും തെറ്റായ അറിവുകളിൽ നിന്നുമുള്ള മോചനമാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രതിവിധി. അല്ലാതെ പകരം മറ്റ് സമുദായക്കാർ അതേ മോഡിൽ സംഘടിക്കുന്നത് പെട്രോളിച്ച് തീ കത്തിക്കാമെന്ന വാദത്തിന് തുല്യമാണ്. അതായത് ശാസ്ത്രബോധവും യുക്തിബോധവും പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലെ എല്ലാ തീവ്രവാദത്തിനുമുള്ള മറുമരുന്ന്. അതുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിലബസുകൾ സർക്കാർ പരിശോധിക്കുകയും ശാസ്ത്രാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം.